അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നോർജു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നബിദിനാണ് കേട്ടോ. നബിദിനത്തിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇമ്മ എല്ലാ പ്രാവശ്യവും എല്ലാ കൊല്ലവും നബിദിനത്തിൻ്റെ അന്ന് വീട്ടിൽ പായസം ഉണ്ടാക്കാറുണ്ട്, എന്തെങ്കിലും ഒരു മധുരം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ചെറുപയർ പായസമാണ് കേട്ടോ ഈ നബിദിനത്തിന് ഇമ്മ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പായസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി പായസമാണ്, ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. തേങ്ങാപ്പാലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരെങ്ങാനുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് സാധാരണ പാൽ വാങ്ങിയിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ റെസിപ്പിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നബിദിന ആയതുകൊണ്ട് തന്നെ പള്ളിക്കെന്ന് ഒരു പൊതി ചോറൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. എല്ലാ വീട്ടിലേക്കും ആളെണ്ണീട്ട് ഓരോരുത്തർക്കും ഓരോ പൊതി ചോറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ, എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് അറിയില്ല. നബിദിനത്തിൻ്റെ അന്ന് ബിസ്മിൻ ചെല്ലി ഈ ഒരു നേർച്ച ചോറ് കഴിക്കാൻ തന്നെ ഒരു റാഹത്താണ് കേട്ടോ. നല്ല ചോറായിരുന്നു കേട്ടോ, നല്ല ബിരിയാണി ആയിരുന്നു, ബീഫായിരുന്നു കേട്ടോ. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ള നല്ലൊരു റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പള്ളിയിലത്തെ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും കഴിച്ചവർക്ക് അറിയാൻ മതിയാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് വേറെ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഈ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ പായസത്തിൻ്റെ പണി നോക്കുന്നത്. അങ്ങനെ വൈകുന്നേരമാണ് കേട്ടോ ഞങ്ങൾ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ശരി, പെട്ടെന്ന് തന്നെ ആ ഒരു ഹെൽത്തി ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലിടണം. അപ്പോൾ ഞാനിത് നല്ലോണം കഴുകി എടുക്കുകയാണ് കേട്ടോ, നല്ലോണം കഴുകി വൃത്തിയാക്കണേ. എന്നിട്ട് നമുക്കിതൊരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇത് ഇതിലേക്ക് കഴുകിയിട്ട് ഇതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ചെറുപയറിൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം അടപ്പിട്ടിട്ട് ഒരു 3-4 വിസിലിന് ഇത് വേവിച്ചെടുക്കണം. ചെറുപയർ നല്ലോണം വേവണം, അങ്ങനെ വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ. ഞാനിവിടെ ഒരു 2 വിസിൽ വന്നതിൻ്റെ ശേഷം പിന്നെ ചെറിയ തീയിലാക്കിയിട്ടിട്ടൊരു 3-4 വിസിൽ വന്നിക്കണം കേട്ടോ. അപ്പോൾ ചെറുപയർ അവിടുന്ന് വേവുമ്പോൾ തന്നെ നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റാക്കിയെടുക്കണമല്ലോ. അതിന് ഞാൻ 5 അച്ച് ശർക്കര ഇട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു 5 അച്ച് ശർക്കര ഈ 250 ml ചെറുപയറിന് കണക്കായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ. ഇതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 4 ഏലക്കായും ഒരു 1/2 സ്പൂണ് നല്ല ജീരകവുമാണ് ഞാൻ എടുത്തത്. അത് 1 സ്പൂണ് പഞ്ചസാരയും ചേർത്തൊന്ന് നല്ലോണം പൊടിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുക്കുപൊടി ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂണ് ചുക്കുപൊടി ഇവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ഞാൻ ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പൊടിച്ചത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ചെറുപയർ വെന്തുക്കണമെന്ന് നോക്കാം. ചെറുപയർ 3-4 വിസിലൊക്കെ വന്ന് ഇത് വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാനിത് തുറന്ന് നോക്കി നല്ലോണം ചെറുപയർ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നല്ലോണം ഉടച്ച് ഒന്നും കൂടി നമുക്ക് കയ്യിൽ വെച്ച് ഉടച്ച് കൊടുക്കണം. ചെറുപയർ നല്ലോണം ഉടയണം. അങ്ങനെ ഞാനിത് കയ്യിലോണ്ടൊക്കെ ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെറുപയറിൻ്റെ പായസത്തിന്. ഇത് നിങ്ങൾക്ക് പശുപാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 പാക്കറ്റ് പശുപാലെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ച ശർക്കരയില്ലേ അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള കല്ലും പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. ഞാൻ വീണ്ടും സ്റ്റൗ കത്തിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ശർക്കര ഇട്ട് ഇതൊന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 ചെറിയ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ആ പശു നെയ്യൊക്കെ അതിലേക്ക് ചേർത്തി ആ ശർക്കരയും ആ പശു നെയ്യിൻ്റെ ആ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഈ നെയ്യ് ചേർത്ത് കൊടുത്താൽ പശു നെയ്യ് എന്നെ എടുക്കണേ. അപ്പോഴാണ് നമ്മളെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 വലിയ തേങ്ങൻ്റെ പാലാണ് ഇവിടെ എടുത്തിട്ട് ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചതേനു. അത് ഞങ്ങൾക്ക് അളന്ന് കാണിച്ചു തരികയാണ്. 2 കപ്പ് 2/2 പാലുണ്ട് ഇത്. ഞാൻ ഫസ്റ്റ് പാല് 1 കപ്പ് തേങ്ങാപ്പാല് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിക്കുള്ള പാല് ഞാൻ ആദ്യം തന്നെ എടുത്ത് ഇതിൽ നിന്ന് മാറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചങ്ങാണ്ട് പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ഇത് പിഴിഞ്ഞ് 2/2 പാലും 3/2 പാലും ഒക്കെ ആയിട്ടാണ് 2 കപ്പ് തേങ്ങാപ്പാലും എനിക്ക് ഇവിടെ കിട്ടിയത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് അങ്ങ് കുറുക്കി
വറ്റിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ലൂസിലാണ് ഈ പായസം വേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ പൊടിക്കുന്ന പാകത്തിനാണ് വേണ്ടത്. ഒരുപാട് കട്ടിക്കൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ പൊടിച്ച് വെച്ച ആ ഏലക്കായും നല്ല ജീരകമില്ല പഞ്ചസാരയും കൂട്ടി അതും ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ആ ഏലക്കായൻ്റെയും ജീരകത്തിൻ്റെയും ആ നെയ്യിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വേണം കഴിക്കാനും. അപ്പം ഞാൻ ഈ പാല് ഇവിടെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ട് ഒന്നും കൂടി കട്ടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി അത് ഒഴിച്ചു കഴിഞ്ഞ് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഈ ചൂട് കിടന്ന് ഇതൊന്ന് മെൽറ്റായി വന്നാൽ മതി കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഒരുപാട് വേവരുതല്ലോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ പാർന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂണ് പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പതിൽ നിങ്ങൾക്ക് 1 kg നെയ്യ് ഉപയോഗിക്കുക. പക്ഷേ ഡാൾഡ ഉപയോഗിച്ചാൽ ഈ പായസത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങൻ്റെ കൊത്താണ് കേട്ടോ, തൊട്ടടുത്തത് ചെറിയതായിട്ട് അരിഞ്ഞിട്ട തേങ്ങ കൊത്തതൊരു 2 വലിയ സ്പൂൺ ഉണ്ടാവുക. ഇത് സ്വന്തം മതി ഈ പായസത്തിന്. പക്ഷേ ഞാനിവിടെ അണ്ടിമുന്തിരിയും കുറച്ചിടുന്നുണ്ട്. എനിക്ക് പായസത്തിൽ അണ്ടിമുന്തിരി ഇടണം, അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ലേശം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറി വരുമല്ലോ, ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് അണ്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരു സ്പൂണ് മുന്തിരി ഉള്ളൂ. അപ്പോൾ മുന്തിരി അണ്ടി ഒന്നും അതിൽ നിർബന്ധമുള്ള കാര്യമേ അല്ല കേട്ടോ. വെറും തേങ്ങാക്കൊത്ത് മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് തീ ഓഫാക്കി ഇത് പായസത്തിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും പായസത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മളെ സൂപ്പർ ടേസ്റ്റുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതേമാതിരി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം തന്നെങ്കിലും ചെറുപയറും തേങ്ങയൊക്കെ വീട്ടിലുള്ള എന്നല്ലേ ശർക്കര, വേറെ ഒന്നും ഇതിന് വേണ്ടല്ലോ. പിന്നെ കുറച്ച് നെയ്യും മതി. അപ്പോൾ ഇതേ ഇവിടെ നല്ല ടേസ്റ്റി ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളത് 2 ഗ്ലാസ്സിലേക്കായിട്ട് വിളമ്പാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, കുടിക്കാനായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. പോരാത്തതിന് ഇത് നല്ല ഹെൽത്തി പായസം കൂടെ ആണല്ലോ. ചെറുപയർ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പായസം വെച്ചാൽ തീർച്ചയായിട്ടും കഴിക്കട്ടോ. കുട്ടികളെ ചെറുപയർ കഴിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ് ഈ ഒരു പായസം. നല്ല ടേസ്റ്റാണ് ഈ പായസം കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ഒരിക്കൽ കൂടി നബിദിനാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.